എല്ലാവർക്കും നമസ്കാരം. നോർമൻ വിൻസെന്റ് പീലിന്റെ ഒരു വിഖ്യാത ഗ്രന്ഥമാണ് ദ പവർ ഓഫ് പോസിറ്റീവ് തിങ്കിങ് എന്നുള്ളത്. ആ പുസ്തകത്തിൽ ഒരു സംഭവം വിവരിക്കുന്നു. പ്രശസ്തനായ ഒരു ടെലിവിഷൻ അവതാരകൻ ഒരു വൃദ്ധനെ ഇന്റർവ്യൂ ചെയ്യുകയാണ്. ശാരീരിക ബുദ്ധിമുട്ടുകൾ ഏറെയുള്ള ആ വൃദ്ധനായ മനുഷ്യൻ എല്ലാ ചോദ്യങ്ങൾക്കും പ്രസന്നവദനായിട്ടാണ് ഉത്തരം നൽകുന്നത്. എപ്പോഴും സന്തോഷം തുടിക്കുന്ന മുഖഭാവം, ആ സന്തോഷത്തിൻ്റെ ഊർജം അദ്ദേഹത്തെ ഇന്റർവ്യൂ ചെയ്യുന്ന വ്യക്തിയിലേക്കും പകരുന്നു. ഇത് അനുഭവിച്ചറിഞ്ഞ് ആ അവതാരകൻ വൃദ്ധനോട് ചോദിച്ചു, താങ്കൾ ഇത്രയധികം സന്തോഷവാനായിരിക്കുന്നതിൻ്റെ കാരണം എന്താണ്? വൃദ്ധനായ മനുഷ്യൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഒരു രഹസ്യമില്ല, എങ്കിലും സന്തോഷത്തിൻ്റെ കാരണം എന്താണെന്ന് അദ്ദേഹം വിശദീകരിച്ചത് ഇങ്ങനെയാണ്. എന്നും രാവിലെ ഞാൻ ഉണരുമ്പോൾ തൻ്റെ മുന്നിൽ രണ്ട് സാധ്യതകളാണ് ഉള്ളത്. ഒന്ന്, സന്തുഷ്ടിയോടെ ഇരിക്കണോ അതോ അസന്തുഷ്ടിയോടെ ഇരിക്കണോ? തീർച്ചയായും സന്തുഷ്ടിയോടെ ഇരിക്കണം. ആ സമീപനം ഞാൻ തിരഞ്ഞെടുക്കുന്നു. അതിൻ്റെ നിവർത്തീകരണത്തിന് വേണ്ടി ഞാൻ ജീവിക്കുന്നു. ജീവിതത്തോട് നമ്മൾ പുലർത്തുന്ന സമീപനം ജീവിത സംതൃപ്തിയുടെയും വിജയത്തിൻ്റെയും അടിസ്ഥാന ഘടകമാണ്. പ്രൊഫഷണൽ പൈലറ്റായ ഹാരി സന്ധു അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരു സംഭവം വിവരിക്കുന്നു. അദ്ദേഹം സഹ പൈലറ്റായിരിക്കെ 15,000 അടി ഉയരത്തിൽ വെച്ച് തങ്ങൾ പറപ്പിച്ച ഹെലികോപ്റ്ററിന് ഒരു സാങ്കേതിക പ്രശ്നം. അതല്പം ഗുരുതരമായ വിഷയമായിരുന്നു. അടിയന്തര ഘട്ടവും കോക്പിറ്റിൽ ആശങ്കയും ഭീതിയും നിറഞ്ഞ നിമിഷങ്ങൾ. ഹെലികോപ്റ്ററിൻ്റെ ക്യാപ്റ്റൻ എമർജൻസി ലാൻഡിങ്ങിന് തയ്യാറായി. ആ ലാൻഡിങ്ങിൻ്റെ ഉത്തരവാദിത്വം നിർവഹിക്കുന്നത് ഹാരിയാണ്. ഹാരി ക്യാപ്റ്റനോട് പറഞ്ഞു, സർ വിഷമിക്കണ്ട, നമ്മൾ സുരക്ഷിതമായി നിലത്തിറങ്ങും. നിമിഷങ്ങൾക്കകം നമുക്ക് നിലത്തിറങ്ങാൻ പറ്റും. ഹാരിയുടെ ക്രിയാത്മകമായ സംഭാഷണം സന്ദേഹം നിറഞ്ഞ ആ നിമിഷത്തെ ഒത്തിരി ലഘൂകരിച്ചു എന്ന് മാത്രമല്ല, വളരെ സുരക്ഷിതമായി ആ ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്യുവാൻ അവർക്ക് കഴിഞ്ഞു. അത്തരമൊരു സന്ദർഭത്തിൽ ഭീതിക്ക് അടിമപ്പെട്ടു പോയിരുന്നെങ്കിൽ ആ ദുരന്തത്തെ അതിജീവിക്കുവാൻ അവർക്കാവുമായിരുന്നില്ല. ജീവിതത്തെ സന്തുഷ്ടമാക്കാനുള്ള എല്ലാ വിഭവങ്ങളും ദൈവം തമ്പുരാൻ നമുക്ക് തന്നിട്ടുണ്ട് കേട്ടോ. അത് ഭംഗിയായിട്ട് ഉപയോഗിച്ചാൽ മതി. കനാൻ ദേശത്തെ രഹസ്യമായിട്ട് ഒറ്റ നോക്കേണ്ടതിന് മോശ അയച്ച 10 പുരുഷന്മാർ, അവർ അശുഭാപ്തി വിശ്വാസം വെച്ച് പുലർത്തിയവരാണ്. സംഖ്യാപുസ്തകം 13-ാം അധ്യായത്തിൽ അത് വിവരിക്കുന്നുണ്ട്. എന്നാൽ കനാൻ ദേശത്തെ രഹസ്യമായി ഒറ്റ നോക്കേണ്ടതിന് യോശുവ അയച്ച 2 പേരുണ്ട്. യോശുവയുടെ പുസ്തകം 2-ാം അധ്യായത്തിൽ അത് വിവരിക്കുന്നു. അവരുടെ ദർശനം ക്രിയാത്മകമായിരുന്നു. അതുകൊണ്ട് തന്നെ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ യെറിഹോ പട്ടണം കൈക്കലാക്കുന്നതിന് അവർക്ക് കഴിഞ്ഞു. ചുറ്റുവട്ടങ്ങൾ എത്ര മോശമായി കൊള്ളട്ടെ, ഹൃദയത്തിൽ ക്രിയാത്മക വിശ്വാസം സൂക്ഷിച്ചാൽ നിശ്ചയമായും നമുക്കൊക്കെ മുന്നേറാൻ കഴിയും. ആയൻവിക്കുറുപ്പിൻ്റെ കവിത പോലെ, ചിതയിൽ നിന്നും ഞാൻ ഉയർത്തെഴുന്നേൽക്കും, ചിറകുകൾ പൂ പോൽ വിടർത്തെഴുന്നേൽക്കും. നമുക്ക് ഒന്നുകൂടി ആവേശത്തോടെ ഹൃദയപൂർവ്വം പറയാം, ചിതയിൽ നിന്നും ഞാൻ ഉയർത്തെഴുന്നേൽക്കും, ചിറകുകൾ പൂ പോൽ വിടർത്തെഴുന്നേൽക്കും. 27-ാം സങ്കീർത്തനം 1-ാം വാക്യം, യഹോവ എൻ്റെ വെളിച്ചവും
എൻ്റെ രക്ഷയുമാകുന്നു. ഞാൻ ആരെ ഭയപ്പെടും? യഹോവ എൻ്റെ ജീവൻ്റെ ബലം. ഞാൻ ആരെ പേടിക്കും? ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ ദൈവത്തെങ്കിലേക്ക് ഉയർത്താം. കർത്താവേ, ഈ ജീവിതം പ്രത്യാശ നിർബലമായി സൂക്ഷിക്കുവാൻ പരിശുദ്ധാത്മബലം ഞങ്ങൾക്ക് അവിടെ നിന്ന് എപ്പോഴും നൽകണമേ. കരുണയുള്ള നിന്റെ കണ്ണുകൾ നിമിഷങ്ങൾ തോറും ഞങ്ങളെ സൂക്ഷ്മതയോടെ നോക്കി പരിപാലിക്കുന്ന നന്മകൾക്കായിട്ട് സ്തോത്രം. മടുത്തു പോകാത്ത സ്തുതികൾ കൊണ്ടും സമർപ്പിത ജീവിതം കൊണ്ടും അങ്ങയെ പ്രസാദിപ്പിക്കുവാൻ ഞങ്ങൾക്ക് ഇട നൽകണമേ. കർത്താവ്, ഞങ്ങൾക്ക് വെളിച്ചമായി ഒപ്പമുള്ളതിനാൽ ഇരുട്ടേറുന്ന നിമിഷങ്ങളെയും ഞങ്ങൾ അതിജീവിക്കും. ഹൃദയത്തിൽ പ്രത്യാശയുടെ വിളക്ക് അണഞ്ഞു പോകാതെ സൂക്ഷിക്കുവാൻ ഞങ്ങൾക്ക് കഴിയണമേ. നിരാശയിലും പ്രതിസന്ധിയിലുമായിരിക്കുന്ന അനേകർക്ക് വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ചുറ്റുവട്ടങ്ങൾ അത്ര നന്നല്ലെങ്കിലും ഞങ്ങൾക്ക് ദൈവം ഒപ്പമുള്ളതിനാൽ ഏത് പ്രതിസന്ധി അതിജീവിക്കുമെന്നുള്ള വലിയ കരുത്ത്, അങ്ങനൊരു നിലപാട് എപ്പോഴും സൂക്ഷിക്കുവാൻ ഞങ്ങൾക്ക് കഴിയണമേ. ഞങ്ങൾ പാപികളും കുറവുള്ളവരുമാണ്. കർത്താവേ, ഞങ്ങളുടെ പാപങ്ങൾ ഞങ്ങളോട് പൊറുക്കണമേ. ഞങ്ങളുടെ ബലഹീനതകൾ അതിജീവിപ്പാൻ അവിടുന്ന് ഞങ്ങളെ ബലപ്പെടുത്തണമേ. യേശുവേ, യേശുവേ, യേശുവേ ദാവീദ് പുത്ര, പാപികളായ ഞങ്ങളോട് കരുണ തോന്നണമേ. ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നിസ്തുലനാമത്തിൽ തന്നെ ദൈവം തമ്പുരൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.